നമസ്കാരം. ഇന്ന് രാവിലെ ഇവളെ ഓഫീസിൽ കൊണ്ടുവരാനുള്ള പോക്കാണ്. ഞങ്ങൾ രണ്ട് വീഡിയോയ്ക്ക് മുന്നേ ഉള്ളൊരു വീഡിയോ പറഞ്ഞായിരുന്നല്ലോ ഇവർക്ക് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ ഓഫീസിൽ കൊണ്ടുവരാനുള്ള പോക്കാണ്. എന്നിട്ട് പുറയിൽ ഇരിക്കുന്ന രണ്ടുപേരെ ഡേ കെയറിൽ വിടണം. അങ്ങനെ രാവിലെ കുറേ ജോലിയുണ്ട്. ഇപ്പോൾ ഓട്ടമാണല്ലോ ഹോസ്റ്റലിന്. അവർ ഇവർക്ക് വർക്ക് ഫ്രം ഹോം ഇല്ല. അപ്പോൾ അവിടെ അവർ വർക്ക് ഫ്രം ഹോം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് വന്നെങ്കിൽ ഇപ്പോൾ ഫുൾ ഓട്ടോ. രാവിലെ ഇവളെ കൊണ്ടുവിടണം, പിള്ളേരെ ഡേ കെയർ വിടണം, പിന്നെ അത് എൻ്റെ ജോലി, പിന്നെ വൈകിട്ട് ഇവളെ വിളിക്കാൻ പോകണം, പിള്ളേരെ ഡേ കെയർ നോക്കിയണം. അങ്ങനെ ഓട്ടത്തോടെ ഓട്ടം. അത് മാത്രമല്ല ഇപ്പോൾ തണുപ്പും തുടങ്ങി, നല്ല തണുപ്പായി. ഇപ്പോൾ രാവിലെ അവിടെ 5 ഡിഗ്രിയായി. ഇപ്പോൾ രാവിലെ സമയം 8:30 ആണ്. പക്ഷേ ഇന്നലെ വെട്ടം വന്നിട്ടില്ല ശരിക്കും. 5 ഡിഗ്രിയുമാണ്. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഫീൽഡിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റാണ് ഇവിടെ ഫീൽഡ്. അപ്പോൾ ഈ ജോലി എന്ന് പറയുന്നത് ഇപ്പം 4 മാസത്തിനുള്ളിൽ ഇപ്പം 3-ാമത്തെ ജോലിയാണ്. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. കാര്യം കുട്ടികളെ വീട്ടിൽ ഇരുത്തിക്കൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ജോലി ശരിയാവുന്നില്ല. അങ്ങനെ പല പല പ്രശ്നം. പിന്നെ ഫൈനലി നമ്മൾ തീരുമാനിച്ചിരുന്ന രണ്ടുപേരെ കൂടെ ഡേ കെയർ വിടാം. അങ്ങനെ തീരുമാനത്തിൽ എത്തിയതുകൊണ്ടാണ് പിന്നെ ജോലിക്ക് കയറിയത്. ഇതിപ്പോൾ അത്ര 3-ാമത്തെ ജോലിയാണ്. ആ ഇപ്പം 3-ാമത്തെ ജോലിയാണ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും ഇവിടെ ഫീൽഡിനെ കുറിച്ച്, സപ്ലൈ ചെയിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അത് കാണാം. പറയാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് സപ്ലൈ ചെയ്യേണ്ട കോഴ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഒത്തിരി മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചേട്ടന് കുറവേ, എനിക്കത്ര വരാറില്ല, ചേട്ടനെ കൂടുതലും വരാറ് ഇങ്ങനെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കോഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത്. പക്ഷേ ആദ്യം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് മുന്നേ ഒരു എന്താ പറയുക, ഒരു ജനറലായിട്ട് ഞാൻ പറയണത് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് വെച്ചാൽ എന്തുവാണ്. കാരണം ഇപ്പോഴും ഞാനിപ്പം എന്നോട് ആരെയും നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തോ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുമ്പം പലർക്കും കത്താറില്ല. അപ്പം സംഗതി എന്തുവാന്ന് വെച്ചാൽ, ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു എന്ന് വെച്ചാൽ വലിയൊരു ഫീൽഡാണ്. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പ്രൊക്യൂർമെൻ്റ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, ലോജിസ്റ്റിക്സ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പം ചെറിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഞാനിപ്പോൾ എൻ്റെ പഴയ കമ്പനിയുടെ വെച്ചൊരു എക്സാമ്പിൾ പറയാം. ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഇക്കോലാബ് മാനുഫാക്ചറിങ്ങിലാണ്. ഇക്കോലാബ് എന്ന് പറയുന്നത് അവർ സാനിറ്റൈസേഴ്സും ക്ലീനിങ് സപ്ലൈസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവിടെ ഈ സാധനങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നൊരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സാനിറ്റൈസേഴ്സ് അല്ലെങ്കിൽ ഈ ക്ലീനിങ് സപ്ലൈസ് ഇങ്ങനത്തെ ഫിനിഷ് പ്രൊഡക്ട്സിൽ വേണ്ടുന്ന, അത് ഉണ്ടാക്കാൻ വേണ്ടുന്ന റോ മെറ്റീരിയൽസ് വാങ്ങുന്ന ജോലിയാണ് എൻ്റേത്. അപ്പം ഈ ചെറിയ രീതിയിലുള്ള വാങ്ങലല്ല, കാരണം ഇക്കോലാബ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികളിൽ അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണം. അതേപോലെ പ്ലാന്റ് ഇങ്ങനെ റണ്ണിങ് ആണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, രാത്രി 10-11 മണി വരെ റണ്ണിങ് ആണ്. അപ്പം അവരിഷ്ടംപോലെ ഈ സാധനങ്ങൾ ഉണ്ടാക്കും തോറും അതിന് വേണ്ടുന്ന രീതിയിൽ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ അവർക്ക് എല്ലാ റോ മെറ്റീരിയൽസ് ആവശ്യത്തിന് വാങ്ങണം. അപ്പം ഞാൻ എപ്പോഴും ഇത് ട്രാക്ക് ചെയ്യണം. ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആണ്, അല്ലാണ്ട് നമ്മൾ ചുമ്മാ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന പോലെ അല്ല. അപ്പം നമുക്ക് സോഫ്റ്റ്വെയർ ഉണ്ട്, SAP എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. SAP എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓർഡേഴ്സ് ചെയ്യും, പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു, സപ്ലയേഴ്സ് അയക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു, എക്സ്പെയർ ചെയ്യണമെങ്കിൽ എക്സ്പെയർ ചെയ്യണം, ഡിലേ ചെയ്യണം ഡിലേ ചെയ്യണം, ക്യാൻസൽ ചെയ്യണം ക്യാൻസൽ ചെയ്യണം, അങ്ങനെ കുറേ പ്രോസസ്സ് ഉണ്ട്. അപ്പം അതാണ് പർച്ചേസിങ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതി പറഞ്ഞാൽ ഇതാണ് സംഭവം. അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, പർച്ചേസിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു സെക്ഷനുണ്ട് സെയിൽസ്, ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ സെൽ ചെയ്യുന്നത്, അതാണ് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി ഉണ്ട്. അപ്പോൾ സെൽ ചെയ്യുന്ന ആ ഇത് വേറൊരു കാറ്റഗറി. അപ്പോൾ സെയിൽസ് മാർക്കറ്റിംഗ് വേറൊരു സെക്ഷൻ. അതേപോലെ ഈ സാധനങ്ങളും വാങ്ങാനും വിൽക്കാനും ഇത് എന്താ പറയുന്നത് ഉദ്ദേശിക്കുന്നിടത്ത് എത്താനും ഒക്കെ ഉള്ള സംഭവമാണല്ലോ ലോജിസ്റ്റിക്സ്. ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ ചേർന്നൊരു സംഭവമാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ കുറേ കാര്യം ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ആദ്യം തൊട്ട് പർച്ചേസിങ്ങിലാണ്. പ്രൊക്യൂർമെൻ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ജോലി. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ഡെസിഗ്നേഷൻ ബയറാണ്. അപ്പോൾ അതാണ് ബയർ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും മനസ്സിലവർ ബയർ എന്ന് വെച്ചാൽ എന്താ, കുറേ പേർക്ക് അറിയാം കുറേ പേർക്ക് അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയ രീതി എക്സ്പ്ലെയിൻ ചെയ്താണ്. ഞാൻ ഒത്തിരി അലമ്പാക്കിയില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ്.
നല്ല സ്കോപ്പാണ്. കാരണം ഇവിടെ ഇഷ്ടം പോലെ എവിടെയാണെങ്കിലും ബൈയിങ് സാധനങ്ങൾ വാങ്ങാതെ പറ്റില്ലല്ലോ. ഏതൊരു ഫിനിഷ് പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന കോമ്പണൻസ് അല്ലെ റോ മെറ്റീരിയൽസ് അത് വാങ്ങണം, അത് എത്തി സെല് ചെയ്യണം, ഇതെല്ലാം വേണ്ടുന്ന ഒരു സംഗതിയാണല്ലോ. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇല്ലാണ്ട് സംഗതികളൊന്നും നടക്കില്ല. അപ്പോൾ സ്കോപ്പ് നല്ല സ്കോപ്പുണ്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെയാണെങ്കിൽ അവരെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ബൈയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കോർ, അതാണ് മെയിൻ തിങ് നിങ്ങൾ നമ്മളെ സാധനം വാങ്ങിക്കാതെ പറ്റില്ല. ദെൻ ഇക്കോലാബിൽ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ലൈക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം എനിക്ക് തന്നെ അറിയാം ഇപ്പം ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്നൊരു ഡിലേയോ തെറ്റോ പറ്റിക്കഴിഞ്ഞാൽ പ്ലാൻ ഷട്ട് ഡൗൺ വരെ നടക്കാം. അപ്പം അത്ര ക്രിറ്റിക്കലായിട്ടുള്ളൊരു ജോലിയാണ് അത്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത്രയും ക്രിറ്റിക്കലാണ് അപ്പം ഭയങ്കര പേ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേ ഓക്കെ ആണ് എന്നേ ഞാൻ പറയുള്ളൂ. കുറവല്ല എന്നാൽ ഭയങ്കര കൂടുതലുമല്ല, അങ്ങനെ ഹൈ പേയിങ് ജോബ് അല്ല തീർച്ചയായിട്ടും. പക്ഷെ സ്കോപ്പുണ്ട്, നന്നായിട്ട് സ്കോപ്പുണ്ട്. ഇപ്പം പർച്ചേസിങ് തന്നെ വേണമെന്നില്ല, സെയിൽസ് ഇഷ്ടം പോലെ എല്ലായിടത്തും സെയിൽസും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സെയിൽസിൽ. ലോജിസ്റ്റിക്സിലാണെങ്കിലും ഇഷ്ടം പോലെ, ട്രക്കിംഗ് കമ്പനികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുള്ളൂ. പിന്നെ പേയെ കുറിച്ച് പറയാമോ, പേ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഭയങ്കര പേ അങ്ങനെ ഒന്നും കിട്ടത്തില്ല. ബയർ റോളില്, ഇപ്പം ഞാൻ ബയറാണ്, പ്രൊക്യൂർമെൻറ്റ് ഫീൽഡിൽ ബയർ റോളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഞാനൊരു റേഞ്ച് വെച്ച് പറയുകയാണെങ്കിൽ $25 to $35 എനിക്ക് മാക്സിമം കിട്ടിയിട്ടുള്ളത് $35. അപ്പം എങ്ങനെയാണ് മാർക്കറ്റ് വെളിയിലെന്ന് എനിക്ക് അറിഞ്ഞൂട. പക്ഷേ ഇനീഷ്യലി ഒക്കെ ഇച്ചിരി പാടെ 25-26 അതൊക്കെയാണ് കൂടുതലെല്ലാവരും തരുന്നത്. എത്ര ഇമ്പോർട്ടൻറ്റ് റോളാണെന്നൊക്കെ പറഞ്ഞാലും ഇത്രയൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ സീനിയർ ലെവലൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ലൈക്ക് ഇപ്പം എന്തായാലും പറഞ്ഞ പർച്ചേസിങ് മാനേജറിനൊക്കെ കുറച്ചുകൂടി ശമ്പളം കാണും. പിന്നെ പബ്ലിക് സെക്ടറിൽ നല്ല സാലറി ആയിരിക്കും. പബ്ലിക് സെക്ടറിൽ നമുക്ക് കയറാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പബ്ലിക് സെക്ടറിൽ ആണ് നമ്മൾ ഈ പ്രൊക്യൂർമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ല പേ ആയിരിക്കും, ബെനിഫിറ്റ്സും കാണും നന്നായിട്ട്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലൈസൻസ് ഒന്നും വേണ്ട. ഇവിടെ മിക്ക ജോലിക്കും ലൈസൻസ് വേണമല്ലോ. പിന്നെ നഴ്സിംഗിനാണെങ്കിലും ഫിസിയോതെറാപ്പി അല്ലെ അങ്ങനെയൊക്കെയുള്ള എല്ലാ ജോലിക്കും ലൈസൻസ്ഡ് ജോലികളാണല്ലോ. അപ്പോൾ ഇതിന് സപ്ലൈ ചെയിൻ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് പറയുക, സപ്ലൈ ചെയിനിൽ ഒരു ബേസിക് പ്രിൻസിപ്പിൾ സെയിം ആണ്. അപ്പം ഞാൻ ഇപ്പം ഇനി രണ്ട് കൊല്ലം ഗ്യാപ്പ് എടുത്തിട്ടും ഞാൻ ട്രൈ ചെയ്യുകയാണെങ്കിലും ഒന്നും മാറത്തില്ല. ലൈക്ക് ബേസിക് പ്രോസസ്, ഒരു സപ്ലൈ ചെയിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് അത് സെയിം ആയിരിക്കും. ചിലപ്പോൾ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ വേറെ ആകാം. ഇപ്പം SAP ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരു ഞാൻ നേരത്തെ വർക്ക് ഓക്കെ SAP ഉണ്ട്, സേജ് എന്നൊക്കെ പറഞ്ഞ് സോഫ്റ്റ്വെയർ ഉണ്ട്, കുറേ ഉണ്ട്. ചില കമ്പനിയുടെ അവരുടേതായ സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പം സോഫ്റ്റ്വെയറുകൾ ചിലപ്പോൾ വേറെ വേറെ ആകാം, പക്ഷെ ബേസിക് പ്രോസസ് സെയിം ആണ്. സോ ഒരു രണ്ട് കൊല്ലമൊക്കെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജോലിയുടെ ആ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പം എപിക് സർട്ടിഫിക്കേഷൻ ഒരെണ്ണം നല്ലതാണ്. അത് കൂടാതെ വേറെ കുറേ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ലൈക്ക് അത് ഡിപ്പെൻസ്, ലൈക്ക് നിങ്ങൾ ഏത് ഫീൽഡിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ പ്രൊക്യൂർമെൻറ്റ് ആണ്, പ്രൊക്യൂർമെൻറ്റ് വേറെ ഉണ്ട്, ലോജിസ്റ്റിക്സിനുണ്ട്, വെയർ ഹൗസ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. നമ്മുടെ നമുക്ക് ഏതിനാണോ താല്പര്യം അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ ജോലികളിലെല്ലാം തന്നെ അവർ ചോദിക്കുന്ന ഈ ഒന്നുകിൽ ഈ സർട്ടിഫിക്കേഷൻ ഓർ എപിക്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ ഓർ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒന്നുകിൽ പ്രൊക്യൂർമെൻറ്റിലെ പർച്ചേസിങ്ങിലെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും കോഴ്സ് ചെയ്തവർ, ഇതൊക്കെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ കേസിൽ ഭാഗ്യത്തിന് ഇവർ പിന്നെ എനിക്കൊരു സർട്ടിഫിക്കേഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഞാൻ ഒത്തിരി മുന്നേ എടുത്ത് അത് എക്സ്പയർ ആയ ഒരു സർട്ടിഫിക്കേഷനാണ്. പക്ഷേ ഞാൻ അത് എഴുതാറുണ്ട്, അത് ഞാൻ ഇന്ത്യയെ വെച്ച് ചെയ്തതാണ്. SCMP എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്, അതും ഞാനിപ്പോൾ ഇടാറുണ്ട്. ഇനി അത് ആരെങ്കിലും കാണാറുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് അത് ഇടാറുണ്ടായിരുന്നു റെസ്യൂമേല. പിന്നെ ഇത്രയൊക്കെയുള്ളൂ എനിക്കറിയാവുന്നത്. ഞാനിങ്ങനെ കോഴ്സ് ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല ഏത് കോഴ്സാണ് നല്ലതെന്ന്. ബട്ട് സർട്ടിഫിക്കേഷൻസ് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ചെയ്യേണ്ടി വന്നില്ല, അതുകൊണ്ട് ചെയ്തില്ല. പക്ഷേ ന്യൂ കമ്മറിന് തീർച്ചയായിട്ടും ഞാൻ സർട്ടിഫിക്കേഷൻ സജസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും, അല്ലേ? അതുപോലെ നല്ല എക്സ്പീരിയൻസ് വേണം. പക്ഷേ വേറൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഇടയ്ക്കുള്ള ഇൻ്റർവ്യൂസിനൊക്കെ ആരും എന്നോട് ഇന്ത്യയിലെ ജോലിയുടെ നീ എന്തായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നൊന്നും ആരും ചോദിച്ചിട്ടില്ല. ജസ്റ്റ് ഇക്കോലാബിൽ ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ അവർക്ക് മാത്രം ഞാൻ ഇന്ത്യ ചെയ്ത ജോലിയുടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇപ്പം കയറിയിടത്തൊന്നും അവർക്ക് ഇന്ത്യയിലെ ജോലിയിൽ എന്തുവാണെന്നും അറിയണ്ട. ഇക്കോലാബിൽ ഞാൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കനേഡിയൻ എക്സ്പീരിയൻസ് ആണ് അവർ കൂടുതൽ
ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത്രയൊക്കെയുള്ള എന്തെങ്കിലും വേറെന്തെങ്കിലും എനിക്കറിയാവുന്ന എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ചോദിക്കാം. ഞാനിപ്പോ അവളെ ഓഫീസിൽ നിന്ന് വിളിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ വൈകുന്നേരം വൈകി നല്ല മഴയാണ്. വരുന്നുണ്ട് വരുന്നുണ്ട്. ഇതാണ് അവിടെ ഓഫീസ്. അപ്പോ ഞങ്ങള് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇവളെ പിക്ക് ചെയ്യുന്നുണ്ട്. വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോ ഞാൻ വന്ന് പിക്ക് ചെയ്യും. പിള്ളേരെ ഞാൻ ആദ്യമേ ഡേക്കറിൽ നിന്ന് പിക്ക് ചെയ്ത് വീട്ടിലാക്കി. നമ്മുടെ അവിടെ നമ്മുടെ താഴെ താമസിക്കുന്ന അക്ഷയം വിസോണും ഒക്കെ ഉണ്ട്. അപ്പോൾ പൊന്നും പിള്ളേരും അവിടെ ഉണ്ട്. അപ്പോൾ ഇവളെ പിക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇതാണ് ഇന്നത്തെ റൂട്ടീൻ. ഇപ്പോൾ ഇതായിപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5:30 ആയതേ ഉള്ളൂ, ഇരട്ടി തുടങ്ങി. ഇപ്പോൾ വിൻ്റർ ആകുമ്പോൾ ഒരു 4 മണി, ശരിക്കും വിൻ്റർ ആയില്ല, ഫോൾ ആയതേ ഉള്ളൂ. വിൻ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും 4 മണിയാകുമ്പോഴത്തേക്കിനൊക്കെ ഇങ്ങനെ ഇരുട്ടും. ഇനി 4:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇരുട്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണും. എല്ലാവർക്കും അല്ല, ഈ സപ്ലൈ ചെയിൻ ഒക്കെ എടുത്ത് വരുന്നവർക്ക് കൂടുതലും പ്രയോജനപ്പെട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ, എന്നോട് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ ഒത്തിരി പേര് ഈ കോഴ്സസിനെ കുറിച്ചും ഇവിടുത്തെ കോളേജുകളെ കുറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട്. ഏത് കോഴ്സാണ് നല്ലത്, അല്ലെങ്കിൽ ഏത് കോളേജാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് ചോദിക്കാം. എനിക്കും വന്നായിരുന്നു, ലൈക്ക് സപ്ലൈ ചെയിൻ്റെ തന്നെ എനിക്ക് കുറച്ച് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചു ചോദിച്ചായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് ചെയ്യുന്നതാണോ നല്ലത്, ഇവിടെ വന്നിട്ട് ചെയ്യണമെങ്കിൽ ഏതാണ് നല്ലത്. അപ്പൊ ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് നന്നായിട്ടൊന്നും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കുന്നവരോട് പലരോടും ഞാൻ പറയാറുള്ളത്, ഞാൻ ഇവിടെ അല്ല പഠിച്ചത്, പി ആർ ആയിട്ട് ഡയറക്റ്റ് വരുവായിരുന്നു. ഇവിടുത്തെ ഈ സ്റ്റുഡൻസിൻ്റെ പല കാര്യങ്ങളും എനിക്ക് അറിയത്തില്ല, കോഴ്സസും അല്ലെങ്കിൽ കോളേജിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കൂ, അവർക്ക് നിങ്ങൾ നല്ലൊരു ഗൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാണ് ഞാൻ സാധാരണ അവരോട് പറയാറുള്ളത്. അത് എനിക്ക് മെസ്സേജ് അയച്ചവർക്ക് എല്ലാം അറിയാം, ഞാൻ അങ്ങനെയാണ് പറയാറുള്ളത് കൂടുതലും കോഴ്സസിനെ കുറിച്ചൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, ഇപ്പം ഈ കാനഡയിലേക്ക് അബ്രോഡ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനൊരു കൺസൾട്ടൻസി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിനെ സജസ്റ്റ് ചെയ്യാം. GEEBEE എന്നാണ് പേര്. അത് ഇന്ത്യയിൽ മൊത്തം ഒരു 30 ലൊക്കേഷൻസിൽ അവർക്ക് ഓഫീസസ് ഉണ്ട്. എൻ്റെ നാടായ മാവേലിക്കരയിൽ അവർക്ക് ഒരു ഓഫീസുണ്ട്, മാവേലിക്കര ബീഗുഡിനടുത്ത് ഓഫീസുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് മാവേലിക്കരയിൽ. അപ്പോൾ അത് നല്ലൊരു നല്ല കൺസൾട്ടൻസ് ആണ്. അവർക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള കോഴ്സസ് അവർക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തരാൻ പറ്റും. അവർക്ക് ഇന്ത്യയിലെ തന്നെ, സോറി ഇന്ത്യയിലല്ല, അവർക്ക് വേൾഡ് വൈഡ് 650 യൂണിവേഴ്സിറ്റിയുമായിട്ട് ടൈ അപ്പ് ഉണ്ട്. രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല, അതെല്ലാം ഫ്രീ ആണ്. നിങ്ങൾ ചെല്ലുക, അവർക്ക് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും, ഇഷ്ടമുള്ള കോഴ്സസ് എടുക്കും. ഇഷ്ടമുള്ള കോഴ്സസ് അല്ലെങ്കിൽ കോളേജ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അവരെടുത്ത് തരും. ഓക്കെ, കാര്യം ഞാനിത് പറയാൻ കാര്യം തന്നെ, ഇതുവരെ ഞാൻ എങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടില്ല. കാര്യം ഒത്തിരി ഒത്തിരി എനിക്കിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്നൊരു കൺസൾട്ടൻസിന് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ലിങ്കും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയല്ലേ ഉള്ളൂ മിസ്റ്റർ മിസ് ദീപിക, അത്രേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. അടുത്ത ആഴ്ച നമുക്കൊരു വേറൊരു കിടലി വീഡിയോ കാണുന്നത് വരെ. ബൈ.